ഇന്ന് ഓരോ ബ്ലാസ്റ്റേഴ്സ് ആരാധകരും അവരുടെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷം നിറഞ്ഞ നിമിഷങ്ങളിലൂടെ കടന്നു പോവുകയാണ്. ഒരിക്കൽ സർ അലക്സ് ഫെർഗ്യൂസൺ പറഞ്ഞു, ഞങ്ങളുടെ തോൽവിയിൽ ഞങ്ങളുടെ കൂടെ നിൽക്കുന്നവർ മാത്രമേ ഞങ്ങൾ വിജയിച്ചാൽ ഞങ്ങളുടെ കൂടെ നിൽക്കേണ്ടതുള്ളൂ. ആ വാചകമാണ് ഇന്ന് ലോക ഫുട്ബോളിനോട് കേരള ബ്ലാസ്റ്റേഴ്സ് പറയുന്നത്. കാരണം 7 വർഷത്തോളം ISL കളിച്ചിട്ടും 2 ഫൈനലുകളിൽ കയറിയിട്ടും ഒരു കിരീടം പോലുമില്ലാത്ത ഞങ്ങളുടെ ബ്ലാസ്റ്റേഴ്സിന് ഒരുപാട് പേർ വിമർശിച്ചിരുന്നു. പല മത്സരത്തിൻ്റെയും അവസാന സ്കോർ കണ്ട് പലതവണയായി അവർ പൊട്ടിച്ചിരിച്ചിരുന്നു. പക്ഷേ പ്രതീക്ഷ കൈവിടാത്ത കൊമ്പന്മാർ കിരീടത്തിന് നേരെ കുതിച്ചു. കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ കാത്തിരിപ്പിനൊടുവിലാണ് അവർ ഒരുപാട് സ്വപ്നം കണ്ട പോലെ ഒരു സീസൺ വരുന്നത്, 2021-22 ISL സീസൺ. പ്രതീക്ഷയോടെ ആരാധകർ കാത്തിരുന്ന സീസൺ ഒരുപാട് വിദേശ താരങ്ങൾ കൊണ്ട് ഏതൊരു വർഷത്തെയും പോലെ ടീം സമ്പന്നമാക്കി. ആദ്യ മത്സരത്തിൽ തന്നെ ATK തോറ്റ ബ്ലാസ്റ്റേഴ്സിനെ ആരാധകർ ഒരുപാട് കളിയാക്കിയിരുന്നു. ഇനിയും ബ്ലാസ്റ്റേഴ്സ് പച്ച പിടിച്ചു വന്നിട്ടില്ല, ഈ സീസണും ബ്ലാസ്റ്റേഴ്സിന് പോയി എന്നിങ്ങനെ ഒരുപാട് വിമർശനങ്ങൾ വന്നു. പക്ഷേ തോറ്റു തുടങ്ങണമെന്ന വാക്യം കൈപ്പിടിച്ച് ബ്ലാസ്റ്റേഴ്സ് മുൻപോട്ട് തന്നെയാണ് കൊതിക്കുന്നത്. പിന്നെയുള്ള മത്സരത്തിൽ ഗോളുകളൊന്നുമില്ലാതെ സമനില. അതിനുശേഷവും സമനില തന്നെയായിരുന്നു. എന്നാലും തളരാത്ത മനസ്സുമായി അവർ കാത്തിരുന്നു തങ്ങളുടെ ആദ്യ വിജയത്തിനായി. അത് സഫലീകരിക്കുന്നത് ഒഡീഷയുടെ മത്സരത്തിലാണ്. ആ മത്സരത്തിൽ 2-1 എന്ന സ്കോറിൽ ബ്ലാസ്റ്റേഴ്സ് വിജയിക്കുകയും ചെയ്തു. പിന്നീട് ഒരു സമനിലയും കഴിഞ്ഞ് ബ്ലാസ്റ്റേഴ്സ് കഴിഞ്ഞ വർഷത്തെ ചാമ്പ്യന്മാരായ മുംബൈ FCയോടും ഏറ്റുമുട്ടാൻ പോകുന്നു. വിജയം പ്രതീക്ഷിക്കാത്ത ആരാധകരെ അത്ഭുതപ്പെടുത്തി 3 ഗോളുകൾക്ക് ബ്ലാസ്റ്റേഴ്സ് ആ മത്സരത്തിൽ വിജയിക്കുന്നു. യഥാർത്ഥത്തിൽ ബ്ലാസ്റ്റേഴ്സിന് ഈ സീസണിലെ കുതിപ്പ് തുടരുന്നത് അവിടെ വെച്ചായിരുന്നു. പിന്നീട് ചെന്നൈയെ തോൽപ്പിച്ച് ബ്ലാസ്റ്റേഴ്സ് ഒരു അൺബീറ്റൺ റൺ നടത്തുന്നു. അത് പിന്നീട് അവസാനിക്കുന്നത് ബംഗളൂരുവിനോട് 1 ഗോളിന് തോറ്റുകൊണ്ടാണ്. അതിനുശേഷം ജംഷഡ്പൂരിനോട് 3 ഗോളുകൾക്ക് തോറ്റപ്പോൾ ബ്ലാസ്റ്റേഴ്സ് തീർന്നു എന്ന് പലരും വിധി എഴുതി. എന്നാൽ അങ്ങനെ അസ്തമിച്ചു പോകാൻ ബ്ലാസ്റ്റേഴ്സിന് ഒരുക്കമില്ലായിരുന്നു. അവർ തിരിച്ചു വന്നു. ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ ഒരിക്കൽ കൂടി സന്തോഷത്തിലാക്കിക്കൊണ്ട് അങ്ങനെ എതിരെ വന്നവരെ തകർത്തെറിഞ്ഞ് കൊമ്പന്മാർ സെമി ഫൈനൽ മോഹങ്ങൾ സഫലമാക്കുന്നു. യഥാർത്ഥത്തിൽ ആ നിമിഷത്തെ പറ്റി എന്തു പറയണമെന്നെനിക്കറിയില്ല. 6 വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ സ്വപ്ന സാഫല്യം പോലെ ബ്ലാസ്റ്റേഴ്സ് വീണ്ടും സെമിയിലേക്ക് കുതിച്ചിരിക്കുന്നു. ഒരു മരത്തിൻ്റെ ജീവിതം പോലെ ഓരോ സീസണിൻ്റെയും തുടക്കം പൂവും ഇലയും കൊണ്ട് സുഗന്ധം പരത്തി അവസാനം എത്തുമ്പോൾ ഉണങ്ങി വാടിയ ഒരു മരമായി അസ്തമിച്ചു പോകുന്ന ബ്ലാസ്റ്റേഴ്സ് ഇത്തവണ സീസണിലെ ലീഗ് അവസാനിപ്പിക്കുമ്പോഴും സുഗന്ധം പരത്തി പ്രതീക്ഷകൾ ഉയർത്തി മുൻപോട്ട് തന്നെയാണ് കുതിക്കുന്നത്. ഇന്നലെ നടന്ന ലീഗിലെ അവസാന മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സിന് വലിയ പ്രതിസന്ധിയൊന്നുമില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ വാസ്ക്യസും ലൂനയും എന്നിങ്ങനെ ഒരുപാട് താരങ്ങളില്ലായിരുന്നു. എന്നാലും ബ്ലാസ്റ്റേഴ്സിൻ്റെ ഗോൾ മെഷീൻ ഡയസ് ബ്ലാസ്റ്റേഴ്സിനെ നയിക്കാനുണ്ടായിരുന്നു. ആദ്യ പകുതിയിൽ തന്നെ അയാൾ തൻ്റെ 2 ഗോളുകൾ നേടിയിരുന്നു. പക്ഷേ 4 ഗോളുകൾ തിരിച്ചടിച്ചുകൊണ്ടാണ് ഗോവ ബ്ലാസ്റ്റേഴ്സിനെ തകർത്തത്. തളർന്നുപോയി ശീലമില്ലാത്ത ബ്ലാസ്റ്റേഴ്സ് ഉയർന്നെഴുന്നേൽപ്പിനെ നിന്നു. ബ്ലാസ്റ്റേഴ്സിൻ്റെ ആട്ടന്മാർ എന്ന പോലെ വാസ്ക്യസും ലൂനയും കളത്തിലേക്കിറങ്ങി. പിന്നീട് നടന്നത് സംഹാര താണ്ഡവുമായിരുന്നു. 2 ഗോളുകൾ തിരിച്ചടിച്ചുകൊണ്ട് ബ്ലാസ്റ്റേഴ്സ് കളിയിലേക്ക് തിരിച്ചു വന്നു. അത് കളി ഒരു ഗോളുമായി വർഷിച്ചുകൊണ്ട് 4-4 എന്ന സ്കോറിൽ സമനിലയായിരിക്കുന്നു. അടിക്ക് തിരിച്ചടിയും ആവശ്യവും കൊള്ളിച്ച ആ മത്സരം അവസാനിക്കുന്നു. വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങളെ തലോടിയ സുവർണകാ വസന്തകാലമേ നീ തിരിച്ചു വന്നിരിക്കുകയാണ്. അവസാനം ഒരു സങ്കട കഥ പറയാതെ സ്വപ്ന സാഫല്യം നേടിയെടുത്ത കൊമ്പന്മാരുടെ കഥ പറഞ്ഞുകൊണ്ട് ലക്ഷ്യങ്ങളുടെ വികാരമെന്ന് പറഞ്ഞ ബ്ലാസ്റ്റേഴ്സ് കിരീടം നേടണമെന്ന ലക്ഷ്യത്തോടെ ബ്ലാസ്റ്റേഴ്സ് അസാധ്യമെല്ലാം സാധ്യമാക്കുമെന്ന് ഉറപ്പോടെ സ്പോർട്സിൻ ടോൾക്കർ.